കൈവെട്ട് കേസ് പ്രതി സവാദിന്റെ ഡി എൻ എ പരിശോധനയ്ക്കുള്ള നടപടികൾ ആരംഭിച്ച് എൻ ഐ എ മാതാപിതാക്കൾക്ക് ഉടൻ നോട്ടീസ് നൽകും. 2010 ജൂലൈ 4 ചോദ്യപേപ്പറിലെ മതനിന്ന് ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ മുഖ്യപ്രതിയാണ് സവാദ്. സവാദിനെ വിശദമായ ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് വീണ്ടും അപേക്ഷ നൽകും. സവാദിന്റെ 2 മൊബൈൽ ഫോണുകളുടെ പരിശോധനാ ഫലം നിർണായകമാകും. ശാസ്ത്രീയ തെളിവുകളോടെ പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കാനാണ് എൻ ഐ എയുടെ നീക്കം. സവാദ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഒളിവിൽ കഴിഞ്ഞത് 8 വർഷമെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ. വളപട്ടണം, ഇരിട്ടി, മട്ടന്നൂർ എന്നിവിടങ്ങളിൽ വാടക വീടുകൾ തരപ്പെടുത്താൻ എസ് ഡി പി ഐ സഹായം ലഭിച്ചു. മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ താമസിച്ച് ആശാരിപ്പണി ചെയ്ത് വരുന്നതിനിടെ വാടക വീട്ടിൽ നിന്ന് താമസം മാറാനിരിക്കെയാണ് അറസ്റ്റുണ്ടായത്. തുടർച്ചയായി സിം കാർഡുകൾ മാറ്റിയും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഫോൺ ഉപയോഗിച്ചുമാണ് ആശയവിനിമയം നടത്തിയിരുന്നത്. ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കൂട്ടുപ്രതികളെയോ ഒളിവ് ജീവിതത്തിനിടയിൽ ബന്ധപ്പെട്ടില്ല. സവാദിന്റെ ചുറ്റുപാട് അറിയില്ലായിരുന്നെന്ന ഭാര്യാപിതാവിന്റെ നിലപാട് തെറ്റാണെന്നാണ് ഏജൻസിയുടെ നിഗമനം. എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് ജോലിയും വിവാഹവും തരപ്പെടുത്തിയതെന്ന് എൻ ഐ എക്ക് വിവരം ലഭിച്ചു. ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റാണ് സവാദിനെതിരായ തെളിവായത്. ഷാജഹാൻ എന്ന പേര് മാറ്റിയെങ്കിലും ജനന സർട്ടിഫിക്കറ്റിൽ പേര് സവാദ് എന്ന് തന്നെയായിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം. ഇന്ത്യയുടെ 75-ാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് 75-ലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം. കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് 75 രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും. രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി 26, 27, 28 തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ. ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ.